ഗുഡ് മോർണിംഗ് എവറിവൺ. അപ്പോൾ നമ്മൾ ഒരു ബ്രേക്കിന് ശേഷം നമ്മൾ ഇന്ന് ക്ലാസ്സിലേക്ക് വരികയാണല്ലേ. അതായത് നമ്മൾ ഓഫ്ലൈനിലേക്ക് വന്നിരുന്നു, വീണ്ടും കൊറോണയുടെ സാഹചര്യം നമ്മൾ വീണ്ടും ഓൺലൈൻ ക്ലാസ്സിലേക്ക് വരികയാണ്. നമ്മളവിടെ നമ്മൾ നയൻത്ത് സ്റ്റാൻഡേർഡ് ഫസ്റ്റ് ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ, പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയർ അല്ലെങ്കിൽ ജൈവമണ്ഡലത്തിൽ സംരക്ഷകർ. അപ്പോൾ അതിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ് നിർത്തിയത് ഞങ്ങൾ നിങ്ങളുടെ ഹോംവർക്കായിട്ട് തന്നിരുന്നത് എന്തായിരുന്നു, പ്ലാന്റ്സിൻ്റെ ഉപയോഗം എന്നല്ലേ, യൂസ് ഓഫ് പ്ലാന്റ്സ് ആയിരുന്നു. അത് നിങ്ങൾ എഴുതി കാണും ഞാൻ വിചാരിക്കുന്നുണ്ട്. ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ഒട്ടും വൈകിപ്പിക്കാതെ ക്ലാസ് കാണുക. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ക്ലാസ് കണ്ടു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് എനിക്ക് അയക്കണം. അപ്പോൾ നിങ്ങളുടെ പേര് ഫുൾ പേരും കൊടുക്കണം. എന്നിട്ട് ക്ലാസ് ഒൻപതിൽ നിങ്ങളെ പേര് കൊടുക്കുക, എന്നിട്ട് ക്ലാസ് കണ്ടു മെസ്സേജ് കൊടുക്കുക നിങ്ങൾ. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ തരുന്ന വർക്കുകളൊക്കെ കൃത്യമായിട്ട് എനിക്ക് അയച്ചു തരണം. ക്ലാസ്സിൽ കാണിക്കുന്ന അതേ ആവേശം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെയും കാണിക്കുക. വന്നിട്ട് തന്നിട്ട് നിങ്ങളുടെ പ്ലാന്റ്സിൻ്റെ യൂസസ് അല്ലെങ്കിൽ പ്ലാന്റ്സിൻ്റെ ഉപയോഗമൊക്കെ, സസ്യങ്ങളുടെ ഉപയോഗം കണ്ടെത്തി വരാൻ പറഞ്ഞിരുന്നു അല്ലേ. നിങ്ങൾ കണ്ടെത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നമുക്ക് ഒരു ഫുഡ് തരാമെന്ന് മാത്രമല്ല, ഫുഡും ഓക്സിജനും പുറമേ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് പ്രൊഡക്ട്സ് ഉണ്ടല്ലോ. ഇപ്പോൾ കാപ്പി, അതുപോലെ തന്നെ തേയില, റബ്ബർ, കുരുമുളക്, അങ്ങനെ പല തരത്തിൽ എക്കണോമിക്കലി ആയിട്ട് സാമ്പത്തികമായിട്ട് നമുക്ക് ഒരുപാട് ഉപയോഗം പ്ലാൻസ് കൊണ്ടുണ്ട്. നിങ്ങളൊക്കെ എഴുതിക്കോണം ഞാൻ വിചാരിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ എന്ത് എനിക്ക് അയച്ചു തരാം കേട്ടോ. ഇനി പഠിക്കാനുള്ളത് ഒരു സമുദ്രം അല്ലെങ്കിൽ ഒരു ഓഷ്യൻ എങ്ങനെയാണ് ഒരു ആവാസ വ്യവസ്ഥയായിട്ട് മാറുന്നതിനാണ്. നിങ്ങൾ നിങ്ങളുടെ ആറാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ആറാം ക്ലാസ്സിലെ ഒന്നാമത്തെ അധ്യായത്തിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് എക്കോസിസ്റ്റം എന്നല്ലേ, അല്ലെങ്കിൽ എന്താണ് ആവാസ വ്യവസ്ഥ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഓഷ്യൻ എങ്ങനെയാണ്, ഒരു സമുദ്രം എങ്ങനെയാണ് ഒരു ആവാസ വ്യവസ്ഥയായിട്ട് ഒരു എക്കോസിസ്റ്റമായിട്ട് പ്രവർത്തിക്കാമെന്ന് നോക്കാം. നമുക്കറിയാം ഒരു ഓഷ്യൻ ആകുമ്പോൾ അവിടെ വളരെ വൈവിധ്യമായിട്ടുള്ള ജീവികളുണ്ടാവും അല്ലേ. ഇപ്പോൾ നോക്കുമ്പോൾ ചിത്രത്തിൽ നോക്കൂ നിങ്ങൾ, ഫൈറ്റോ പ്ലാങ്ക്ടംസ് കാണാൻ പറ്റുന്നുണ്ട്, ആൽഗയുണ്ട്, വാട്ടർ പ്ലാന്റ്സ് ഉണ്ട്, ചെറിയ ചെറിയ മീനുകളുണ്ട്, ഇവരൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ജീവികളുള്ള ഒരു ആവാസ വ്യവസ്ഥയാണ് എന്താ നമ്മുടെ ഓഷ്യൻ അല്ലെങ്കിൽ സമുദ്രം. നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടാവും പലതരത്തിലുള്ള ജീവികൾ കാണുന്നുണ്ട്, സസ്യങ്ങളായിട്ടും അല്ലെങ്കിൽ ആൽഗകളായിട്ടും പ്ലവകങ്ങളായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം ഓക്സിജൻ എന്നുള്ളത് നമുക്ക് വളരെ എസെൻഷ്യലാണ് അല്ലേ. നമുക്കും പ്ലാന്റ്സിനൊക്കെ ബ്രീത്ത് ചെയ്യാൻ ഓക്സിജൻ വേണം. അപ്പോൾ അതിൻ്റെ ഒരു ചെയിൻ വേർഡ് നടക്കുന്ന നോക്കാം നമുക്ക്. ഇവിടെ നോക്കൂ നിങ്ങളെ, ഫൈറ്റോ പ്ലാങ്ക്ടൺസ് പറയുമ്പോൾ അവർ ഗ്രീൻ കളർ ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഓക്സിജൻ പുറത്തേക്ക് വിടും. അവർ ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഓക്സിജൻ പുറത്തേക്ക് വിടും. ഇനി ആൽഗകളും അല്ലെങ്കിൽ വാട്ടർ പ്ലാന്റ്സ് ജലസസ്യങ്ങളല്ലേ, അവരെന്ത് ചെയ്യുന്നുണ്ട്, ഓക്സിജൻ അല്ലെങ്കിൽ ഫുഡൊക്കെ പുറത്തേക്ക് വിടുന്നുണ്ട്. അത് അവർ ആര് കഴിക്കും, ഫിഷസ് അല്ലെ, അതർ ഓർഗാനിസംസ് അല്ലേ, മീനുകളും ജലസസ്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. അവർ ആർക്കാരുടെ ഫുഡായിട്ട് മാറുന്നുണ്ട്, പക്ഷികളുടെയും മറ്റ് മൃഗങ്ങളുടെയും ഫുഡായിട്ട് ഈ മീനുകൾ മാറുന്നുണ്ട്. അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എന്താ പറയുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണത്തിലൂടെ കഴിയുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ആ ആരോമാർക്ക് ശ്രദ്ധിച്ചാൽ മതിയാവും, കാണുന്നില്ലേ. യെസ്, അപ്പോൾ സസ്യങ്ങളിൽ എന്താ പറയുക, ആൽഗകളും വാട്ടർ പ്ലാന്റ്സും ഇങ്ങനെ പായലുകളും അല്ലെങ്കിൽ ചെറിയ ചെറിയ വാട്ടർ പ്ലാന്റ്സൊക്കെ ജലസസ്യങ്ങളൊക്കെ അവർ പുറത്തേക്ക് വിടുന്ന ഫുഡും ഓക്സിജനും ഒക്കെ നമ്മുടെ സമുദ്രത്തിനകത്തുള്ള ഫിഷസും ചെറിയ ചെറിയ ജീവികളൊക്കെ കഴിക്കും. ആ ചെറിയ ചെറിയ ജീവികൾ ആർക്ക് എന്താ പറയുക ഭക്ഷണമായി മാറുന്നുണ്ട്, അതെ, ബേർഡ്സിനും മറ്റ് ആനിമൽസിനും ഭക്ഷണമായിട്ട് മാറുന്നുണ്ട് അല്ലേ. ചെറിയ ചെറിയ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഭക്ഷണമായിട്ട് മാറുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ നിങ്ങൾ അവിടെ തന്നെ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യനെ കാണുന്നില്ലേ, സൺ. ആ സൂര്യനിൽ നിന്ന് കിട്ടുന്ന സൺലൈറ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ ഈ ഒരു പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ ഒരു ഭൂമിയിൽ 70-80% 70-80% ഓക്സിജൻ്റെ ഒരു ഉൽപ്പാദനം എന്ന് പറയുന്നത് കടലിനകത്താണ് അല്ലെങ്കിൽ സമുദ്രത്തിനകത്താണ് നടക്കുന്നത്. അത് സഹായിക്കുന്നത് ആൽഗകളും ഫൈറ്റോ പ്ലാക്ടൻസും ആണ്. ഓക്കെ, ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ആൻസർ എഴുതാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദി ഓഷ്യൻ എക്കോസിസ്റ്റം അല്ലേ. അത് സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിൽ ഏറ്റവും മുഖ്യ ഉൽപ്പാദകർ ആരാണെന്നുള്ളത് എഴുതി കഴിക്കുക എനിക്ക്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഫോട്ടോസിന്തസിസ് ഇൻ ഓഷ്യൻ, സമുദ്രത്തിൽ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ പ്രാധാന്യം എന്താവുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും എഴുതിയിട്ട്
എനിക്ക് അയക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം സമുദ്രം എന്ന് പറയുന്നത് നിങ്ങളൊക്കെ നമ്മളൊക്കെ ബീച്ച് കാണാൻ വേണ്ടി പോകാറുണ്ടല്ലേ. അപ്പോൾ ബീച്ചിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. അതിൻ്റെ ആഴക്കടലിലേക്ക് നമ്മൾ വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക്കും മറ്റ് വേസ്റ്റുകളൊക്കെ ഒരുപാടുണ്ടല്ലേ. നമുക്കെല്ലാവർക്കും നിങ്ങൾ ഇടയ്ക്കൊക്കെ എന്താ പറയുക, ഏപ്രിൽ 22-നോ ജൂൺ 5-നൊക്കെ പോസ്റ്റിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സമുദ്രത്തിൻ്റെ ആഴക്കടലിൽ മീനുകളുടെയൊക്കെ ഉള്ളിൽ പ്ലാസ്റ്റിക് പോലെയുള്ള എന്താ പറയുക വേസ്റ്റുകളൊക്കെ കടിച്ചു കൂടുക, അങ്ങനെയൊക്കെ ഉണ്ടാവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ സമുദ്രം ഒരു ആവാസ വ്യവസ്ഥയാണ്, ഒരുപാട് ജീവികളോട് ജീവിക്കുന്നുണ്ട്, അവയെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, ഓഷ്യൻ ഗെറ്റ് പൊലൂട്ടഡ് ഡ്യൂ ടു വേരിയസ് റീസൺസ്, ഒരുപാട് കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് സമുദ്രം നശിച്ചു പോകുന്നുണ്ട്. അത് ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ലിസ്റ്റ് ചെയ്യണം. അതായത് സമുദ്രം മലിനീകരിക്കപ്പെടാനുള്ള കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി നിങ്ങൾ എന്ത് ചെയ്യുക ലിസ്റ്റ് ചെയ്യുക. ഒന്ന് പ്ലാസ്റ്റിക് എന്ന് നമുക്കറിയാം, വേറെ ഒരുപാട് കാരണങ്ങളുണ്ട് ഏതൊക്കെയാണെന്ന് എന്ത് ചെയ്യുക നിങ്ങൾ കണ്ടെത്തി ലിസ്റ്റ് ചെയ്യുക കേട്ടോ. ഇനി എല്ലാവരും ഈ ഒരു തലക്കെട്ട് വായിച്ചു നോക്കൂ, സസ്യങ്ങൾ ഭൂമിയുടെ സമ്പത്ത് അല്ലേ. പ്ലാന്റ്സ് ആർ വെൽത്ത്, വെൽത്താണ് സമ്പത്താണ് ശരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു ഭൂമി ലോകത്തിൻ്റെ നിലനിൽപ്പിന് സസ്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ, ഒരുപാട് കാര്യം ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ ഏറ്റവും എന്താ പറയുക ഫ്രഷായിട്ടുള്ള ഓക്സിജൻ തരുന്നുണ്ട്. അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ നിന്ന് അറ്റ്മോസ്ഫിയറിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഓക്സിജൻ്റെ ഓക്സിജൻ പുറത്ത് വിട്ട് കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുത്ത് ആ ഒരു ബാലൻസ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പ്ലാന്റ്സ് അല്ലേ. അങ്ങനെ ഒരുപാട് എന്താ പറയുക വിലമതിക്കാനാവാത്ത തരത്തിൽ സേവനങ്ങളാണ് സസ്യങ്ങൾ നമ്മളെ ഈ ജീവലോകത്ത് നൽകുന്നത്. നമ്മുടെ ഈ ഒരു എക്കോസിസ്റ്റം, നമ്മുടെ ഈ എൻവയോൺമെൻറ്റിന് പ്ലാന്റ്സിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. ഇനി പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രളയമൊക്കെ അല്ലേ ദുരന്തങ്ങൾ ഉണ്ടാവാറുണ്ട്, പ്രകൃതി ദുരന്തങ്ങൾ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ലൈക് കലാമിറ്റീസ് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ പ്ലാന്റ്സ് ഒരു പരിധി വരെ എന്ത് ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിനെ ഇല്ലാതാക്കുന്നുണ്ട്. ഇവിടെ നോക്കൂ, കണ്ടൽ വനങ്ങൾ അല്ലേ, മാംഗ്രൂവ് ഫോറസ്റ്റ്, അതേപോലെ വെറ്റിവർ അല്ലെങ്കിൽ രാമച്ചം, ഇവരൊക്കെ സുനാമിയെ ഒരു പരിധി വരെ തടയുന്നുണ്ട്. വായിച്ചു നോക്കൂ നിങ്ങൾ, കണ്ടൽ വനങ്ങൾ സുനാമിയെ ഒരു പരിധി വരെ തടയുന്നു അല്ലേ. മാംഗ്രൂവ് ഫോറസ്റ്റ് ക്യാൻ സ്റ്റോപ്പ് ഓർ റെഡ്യൂസ് ദി എഫക്റ്റ് ഓഫ് സുനാമി. ദെൻ അതുപോലെ തന്നെ മുളങ്കാടുകൾ, രാമച്ചം, ഇഞ്ചിപ്പുല്ല്, ഇവരൊക്കെ ഈ വെള്ളപ്പൊക്കത്തിൽ നമ്മുടെ നദീതീരം അല്ലേ റിവർ ബാങ്കൊക്കെ ഇടിഞ്ഞു താഴാതെ സംരക്ഷിച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴൊക്കെ റിവർ ബാങ്ക്, നദി തീരം അതൊന്നും ഇടിഞ്ഞു വീഴാതെ സംരക്ഷിക്കുന്നതാണ് വെറ്റിവർ അല്ലെങ്കിൽ രാമച്ചൊക്കെ. പിക്ചർ കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക്. അതേപോലെ മലകളിലെയും ചെങ്കൽ കുന്നുകളിലെയും ഒക്കെ മരങ്ങളും കുറ്റിക്കാടുകളും മണ്ണൊലിപ്പും ഉരുൾപൊട്ടലും തടയുന്നുണ്ട്. അതായത് ഈ നിങ്ങൾക്ക് അന്ന് ആ കവളപ്പാറ ദുരന്തം കണ്ടിട്ടുണ്ടാവും, സസ്യങ്ങൾ നിൽക്കുന്ന ഈ പ്ലാന്റ്സ് ഒരു കൂട്ടം പ്ലാന്റ്സ് നിന്ന് ഒരു ചെറിയൊരു ഭാഗം ഉണ്ട് മാറിയ ആ ഭാഗം മാത്രം ഒളിച്ചു പോകാതെ ബാക്കി രണ്ട് ഭാഗം ഒളിച്ചു പോയിട്ടുണ്ടതിൽ പിക്ചർ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഇനി ഓർമ്മ ഇല്ലെങ്കിൽ ചോദിച്ചാൽ ഞാൻ പേഴ്സണലി അയച്ചിട്ടുണ്ട്. അപ്പോൾ മലകളിലെയും ചെങ്കൽ കുന്നുകളിലെയും ഒക്കെ അവിടുത്തെ മരങ്ങളും അവിടുത്തെ കുറ്റിച്ചെടികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ആ ഭാഗത്തുള്ള മണ്ണൊലിപ്പും ഉരുൾപൊട്ടലൊക്കെ തടയുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ ബോക്സിലുള്ള കാര്യം വായിച്ചാൽ മനസ്സിലാവും. പക്ഷേ വേറൊരു കാര്യമുണ്ട്, നമ്മളൊക്കെ ദുരന്തം ഉണ്ടായി കഴിഞ്ഞിട്ട് മാത്രമേ പ്രകൃതിയെക്കുറിച്ച് ആലോചിക്കുള്ളൂ, അല്ലെങ്കിൽ പ്രകൃതിയുടെ സംരക്ഷണത്തെക്കുറിച്ച് ആലോചിക്കുള്ളൂ. ഒരു ദുരന്തം വന്നു കഴിഞ്ഞാൽ ആ ഇനി പോയിട്ട് എന്ത് ചെയ്യുക പ്രകൃതി സംരക്ഷിക്കാം, അങ്ങനത്തെ ഒരു മൈൻഡ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അത് പക്ഷേ നേരത്തെ വേണമല്ലേ, പ്രകൃതി ദുരന്തം ഉണ്ടാകുന്നതിന് മുന്നേ വേണം അതൊക്കെ ചെയ്യാൻ. ദുരന്തം ഉണ്ടായി കഴിഞ്ഞിട്ട് സംരക്ഷിക്കുന്ന നല്ലത് എന്താണ്, ദുരന്തം വരാതിരിക്കാൻ നോക്കുന്നതാണ്. നമ്മളെന്ത് ചെയ്യും, ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ പാഠം പഠിച്ച് കുറച്ച് മരമൊക്കെ വെച്ച് പിടിക്കും, പിന്നെയും മറക്കും, പിന്നെ ദുരന്തം വരും. അങ്ങനെയാണ് നമ്മുടെ ഒരു അവസ്ഥ, മനുഷ്യൻ്റെ അവസ്ഥ അങ്ങനെയാണ്. അപ്പോൾ പ്രകൃതി സംരക്ഷണം എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ ഭാഗമാകണം അല്ലേ. നമ്മളെന്ത് ചെയ്യണം, പ്ലാന്റ്സൊക്കെ കുഴിച്ചിടുകയൊക്കെ ചെയ്യണം നമ്മൾ. ദെൻ ജീവമണ്ഡലത്തിൽ സംരക്ഷകർ ഹരിത സസ്യങ്ങളാണ്. നമ്മുടെ പാഠത്തിൻ്റെ പേരെന്താണ്, പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയർ അല്ലേ. ജൈവമണ്ഡലത്തിൻ്റെ സംരക്ഷകർ ആരാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആരാണത്, പ്ലാന്റ്സ് ആണ്, സസ്യങ്ങളാണ് അല്ലേ. അതിനാൽ പ്രകൃതി സംരക്ഷണത്തിൽ സസ്യപരിപാലനം മുഖ്യ ഘടകമാണ്. എന്ത് ചെയ്യണം, ഏറ്റെടുക്കണം അല്ലേ. അതായത് പ്രകൃതി സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ അതിന് പ്ലാന്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ വെക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പാഠഭാഗം, പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയർ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്നേ വിചാരിക്കുകയാണ്. തന്ന വർക്കുകളൊക്കെ കൃത്യമായിട്ട് അയക്കുക, ക്ലാസ് കണ്ട ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ് കണ്ടെന്ന് വേണ്ട മെസ്സേജ് അയക്കണം. അതുപോലെ തന്നെ നോട്ട്സും കൃത്യമായിട്ട് അയക്കുക കേട്ടോ. അപ്പോൾ അവിടെ കാണിക്കുന്ന അതേ വൃത്തിയിൽ നോട്ട്സ് ഇവിടെ എനിക്ക് അയച്ചു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നോക്കാനുള്ളത് നമ്മുടെ ഈ പാഠത്തിൻ്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻസാണ്, വിലയിരുത്തം ചോദ്യങ്ങളാണ്. നമുക്ക് എന്ത് ചെയ്യാം, അതും കൂടി നോക്കാം.